ട്രാവലിംഗ് സ്പീഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്തുള്ള അതിരപ്പള്ളി വാട്ടർഫോൾസിലെ കാഴ്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം കാണുവാൻ പോകുന്നത്. അതിനു മുൻപായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ അതും കൂടിയും ചെയ്തേക്കണേ. പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യേ ഉച്ചയോടുകൂടിയാണ് അതിരപ്പള്ളിയിൽ എത്തിച്ചേർന്നത്. വെക്കേഷൻ ആയതുകൊണ്ടാവാം നല്ല തിരക്കാണ് ഇവിടെ. പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തിരക്കേറിയ വെള്ളച്ചാട്ടം അതിരപ്പള്ളിയിലേതാണെന്ന് തന്നെ പറയാം. ടിക്കറ്റ് കൗണ്ടറിനടുത്ത് നിന്നും കുറച്ചു ദൂരം നടന്നു വേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ. ഫിസിക്കലി ഡിസേബിൾഡ് ആളുകൾക്ക് കൂടി സൗകര്യപ്രദമായാണ് അവിടേക്കുള്ള വഴിയൊരുക്കിയിരിക്കുന്നത്. ഈ വഴി നമ്മൾ ചെന്നെത്തുന്നത് വെള്ളച്ചാട്ടത്തിന് മുകൾ ഭാഗത്തായാണ്. മഴക്കാലത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ചാലക്കുടി പുഴ നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കാണാറുണ്ട്. എന്നാൽ ഈ വേനൽക്കാലത്ത് വറ്റി വരണ്ട് നീർച്ചാലുകളായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേർ പുഴയിലിറങ്ങി നിന്ന് കുളിക്കുന്നത് കാണാം. കുത്തി ഒലിക്കുന്ന പുഴയുടെ നടുവിലായി തകരാതെ നിൽക്കുന്ന ഒരു കുടിലിൻ്റെ ചിത്രം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകും. അതിരപ്പള്ളിയിലെ ആ തകരാത്ത കുടിൽ നമുക്കിവിടെ കാണാനാകും. അല്പം ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിന് മുകളിൽ വെള്ളച്ചാട്ടം ആരംഭിക്കുന്നതിന് തൊട്ടടുത്തായാണ് ഈ കുടിൽ നിർമ്മിച്ചിട്ടുള്ളത്. മുള കൊണ്ടുള്ള ഒരു വേലി ഇവിടെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. മലനിരകളും പച്ചപ്പും നിറഞ്ഞ കാടിന് നടുവിലൂടെ ഒഴുകുന്ന ചാലക്കുടി പുഴയുടെ വിദൂര ഭംഗിയും നമുക്കിവിടെ നിന്ന് കാണാനാകും. ഒരുപക്ഷെ മഴക്കാലത്ത് വന്നാൽ ഈ ദൃശ്യം നമുക്ക് കാണാനാവില്ല കേട്ടോ. കുറച്ചുകൂടി മധ്യഭാഗത്തേക്ക് നടക്കുകയാണെങ്കിൽ കയർ കെട്ടിത്തിരിച്ചിരിക്കുന്ന ഭാഗത്തിനപ്പുറത്തേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. മറ്റൊരു വഴിയിലൂടെ വേണം വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് പോകുവാൻ. വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്ഭാഗത്തേക്കുള്ള വഴി ഇതാണ്. നല്ല ഇറക്കവും വളവുകളും നിറഞ്ഞ ഒരു വഴിയാണിത്. ഈ വഴിയിലൂടെയുള്ള യാത്ര നടക്കുവാൻ പ്രയാസമുള്ളവർക്കും പ്രായമായവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇന്ത്യൻ നയാഗ്ര എന്ന് വിശേഷിപ്പിക്കുന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. വെള്ളം കുറവായതുകൊണ്ട് മൂന്ന് വെള്ളച്ചാട്ടങ്ങളായാണ് നമുക്കിപ്പോൾ ഇവിടെ ഇത് കാണുവാൻ കഴിയുന്നത്. എങ്കിലും മഴക്കാലത്ത് ഒറ്റ വെള്ളച്ചാട്ടമായി ഒരു കുഞ്ഞു നയാഗ്ര പോലെയായിരിക്കും ഇത്. നല്ലൊരു ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നിരവധി സിനിമകൾ ലൊക്കേഷനായിട്ടുണ്ട് ദ ഇന്ത്യൻ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി വാട്ടർഫാൾസ്. ശ്രീ നസീർ സാറിൻ്റെ പൊന്നാപുരം കോട്ട മുതൽ ബാഹുബലി, ദിൽസേ, ഗുരു, കമലഹാസൻ്റെ പുന്നകയും മകൻ, അശ്വര്യറായും വിക്രമും അഭിനയിച്ച രാവൺ ഉൾപ്പെടെ നിരവധി സിനിമകൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനായിട്ടുണ്ട് അതിരപ്പള്ളി വാട്ടർഫാൾസ്. ഷോളയാർ മലനിരകളുടെ തുടക്കത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ചാലക്കുടി പുഴയിലെ ഈ മനോഹരമായ വെള്ളച്ചാട്ടം കാണുവാൻ സ്വദേശികളും വിദേശികളുമായ ധാരാളം സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. Thank you.
അതിരപ്പള്ളി വാട്ടർഫാൾസിനെ കുറിച്ചുള്ള ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു ട്രാവൽ ഡെസ്റ്റിനേഷനിലെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ, ബൈ ഫ്രം ട്രാവൽ എസ്പീഡിയൻ.